السلام عليكم ورحمة الله وبركاته. حديث كلاس أربطيرت عن أبي الزبير رضي الله عنه أن جابر بن عبد الله رضي الله عنه حدثهم قال كان رسول الله صلى الله عليه وسلم يتخلف في المسير فيزدي الضعيف വയുർദിഫു വയദുഊലഹും. ബഹുമാനപ്പെട്ട ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബു സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, നിക്ഷയം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, ഹദ്ദസഹും, അവരുടെ ഹദീസ് പറഞ്ഞു. ഖാല, അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, യതഖല്ലഫു ഫിൽ മസീർ, നബി തങ്ങൾ ഈ യാത്രയിൽ പിന്തുമായിരുന്നു, ഏറ്റവും പിറക് വശത്തിൽ നബി തങ്ങൾ നടക്കും. ഒരു സംഘത്തോടുകൂടെയുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പിന്നിൽ നടക്കും. എന്തിനു വേണ്ടി? ആ യാത്ര സംഘത്തിലെ ദുർബലരെയും പ്രയാസമനുഭവിക്കുന്നവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നിമിത്തങ്ങൾ പിറകിൽ നടക്കും. ഫയുസ്ദി ളഈഫ, ദുർബലരായ ആളുകളെ നിമിത്തങ്ങൾ നയിക്കും. കൂട്ടുകാരിൽ നിന്നൊക്കെ പിന്നിലെത്തി കൂടെ കൂട്ടം തെറ്റിയ ആളുകളൊക്കെ നിമിത്തങ്ങൾ അവരിലേക്ക് എത്തിക്കുകയും അവരെ പ്രയാസങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യും. വയുർദിഫു, നിമിത്തങ്ങൾ വാഹനമില്ലാത്തവരുണ്ടെങ്കിൽ അവരെ നിമിത്തങ്ങളുടെ വാഹനത്തിൻ്റെ പിറകിൽ കയറ്റും. വയദുഉലഹും, അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കും. ബറക്കത്തിനു വേണ്ടിയും യാത്രയിലെ പ്രയാസങ്ങൾ നീങ്ങാനും അവരെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയൊക്കെ സംഘത്തിൽപ്പെട്ടവർക്കും അതുപോലെ ബലഹീനർക്കും ഒക്കെ വേണ്ടി പ്രത്യേകം നിമിത്തങ്ങൾ ദുആ ചെയ്തു കൊടുക്കും. ഈ ഹദീസ് വലിയൊരു ഗുണപാഠമാണ് നമുക്കൊക്കെ നൽകുന്നത്. ഒരു യാത്രാ സംഘം നയിക്കുന്ന ആൾ, ഒരു യാത്രാ സംഘത്തിൻ്റെ അമീർ എങ്ങനെയായിരിക്കണം? ഒരു സംഘത്തെ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും മുന്നിൽ അങ്ങ് നടന്നു പോകാതെ അവരുടെ പിറകു വശത്ത് നിന്നുകൊണ്ട് അതിലാരൊക്കെയാണ് പ്രയാസമനുഭവിക്കുന്നവർ, ദുർബലരാരൊക്കെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുകയും അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുകയും അതിൽ ബലഹീനരായ ആളുകളുടെ വാഹനത്തിൻ്റെ പിറകിൽ കയറ്റുകയൊക്കെ ചെയ്ത് പ്രയാസങ്ങൾ, യാത്രയിലെ സാന്ത്വന പ്രവർത്തനങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അമീറുമാർ, അതുപോലെ യാത്രാ സംഘം നയിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകേണ്ട ഗുണങ്ങളാണ് ലോകത്തിൻ്റെ നേതാവ് നമുക്ക് മാതൃകാപരമായി കാണിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ സംഘങ്ങളൊക്കെ നയിക്കാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.